ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് മാട്ടായ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ. അപ്പോൾ നമ്മളിൽ പലരും ഈന്തപ്പനകൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. അത് ഫലം നൽകില്ല, നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഫലം നൽകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ഭംഗിക്ക് വാങ്ങിച്ചു വെക്കാറുണ്ട്. അങ്ങനെ ഇവിടെയും രണ്ട് ഈന്തപ്പനകൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അതിൽ ഒന്ന് കായ്ച്ചു നിൽക്കുന്നത് കണ്ട നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോട്ടാ. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ പേരെന്താണ്? നിയാസ്. നിയാസ്. എൻ്റെ പേര് ഹരീഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ഭംഗിക്ക് പലവരും ഈന്തപ്പനകളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ആ ഈന്തപ്പനകളൊന്നും നമ്മൾ കായ്ച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കുമ്പോൾ സുഹൃത്തുക്കളോട് നോക്കിയേ, ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളത് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ അടാറായിട്ട് അവിടെ ഇങ്ങനെ ഈന്തപ്പന ഇങ്ങനെ കൊലച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തപ്പോൾ ചോദിച്ചു, നീ കേരളത്തിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? അറബി നാടുകളിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ ഈന്തപ്പന അങ്ങനെ കൊലച്ച് ഇങ്ങനെ നിൽക്കുകയാണ്ട് ഇവിടെ. നിയാസ് ഭായ്, ഇത് എത്ര വർഷമായി ഈ ഒരു ഈന്തപ്പന ശരിക്ക് വെച്ചിട്ട്? എത്ര വർഷമായിട്ടുണ്ട്? നാല് കൊല്ലമായി. നാല് വർഷം? നാല് വർഷം ആകെ ആയിട്ടുള്ളൂ. നാല് കൊല്ലമായിട്ട്. അപ്പോഴേക്കും ഇതേമാതിരി ശരിക്ക് കൊലച്ചു വന്നു എന്ന് പറയാം. നമ്മളതിന്റെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തു. ഇക്കൊല്ലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണം, മറ്റങ്ങ് പൂടും, അതങ്ങനെ പോവും. അപ്പൊ കേരളത്തിലും ഈന്തപ്പഴൊക്കെ ഉണ്ടാവും? ഉണ്ടാവും. നമുക്ക് അവിടെ സൗദിയില് വർക്ക് ചെയ്തിരുന്ന ആളുണ്ടായിരുന്നു, നമ്മളവിടെ കാതർക്ക പുളിക്കൽ എന്ന് പറയും, മുപ്പൊരാള് വന്നിട്ടാണ് നമുക്ക് ഇത് ചെയ്തത്. ഇതിന്റെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്തു തന്നു. ഇക്കൊല്ലം നമ്മൾ ചെയ്തപ്പോ ഉണ്ടായി വന്നു. ശരിക്ക് കേരളത്തിൽ മറ്റെവിടെയും ഇത് ഇതേമാതിരി ഈന്തപ്പനെ കൊലച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. പഴുത്ത് നിൽക്കുന്നുണ്ടോ ഉണ്ടായെന്ന് അറിയോ? ഇല്ല, എന്റെ അറിയില്ല. അറിയില്ല, ചിലപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടായാലും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ രണ്ട് ഈന്തപ്പനകളാണ് ഇവിടെ നിൽക്കുന്നത്, ഒന്ന് ആണും ഒന്ന് പെണ്ണും. ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. നമുക്ക് മാറിപ്പോയത് അങ്ങോട്ടാ ഉദ്ദേശിച്ചിരുന്നത്, വന്നപ്പോ ഒന്ന് മാറിപ്പോയതാണ്. അപ്പൊ നിയാസ് ഭായ്, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ശരിക്കും നമ്മളിവിടെ ഇങ്ങനെ കൊലച്ച് നിൽക്കുകയാണല്ലോ, കൊലച്ച് പഴുത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഇനി ഇത് മറ്റുള്ളവർക്കും ഇത് വീട്ടിൽ വെക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത് എവിടെ നിന്നാണ് ശരിക്കും വാങ്ങിച്ചത്? അതല്ലെങ്കിൽ ഇതിന്റെ മണ്ണിന് വേറെ എല്ലാ പ്രത്യേകത ഉണ്ടോ? ഇപ്പോ നമ്മള് ഓർഡർ ചെയ്ത് രാജസ്ഥാനിന്ന് വരുത്തിയതാണ്. നമ്മൾ കോട്ടക്കലിൽ നിന്നും ഷോപ്പിന്ന് അടുത്തത് കഞ്ഞിപ്പുര അറിയണ, അവിടെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് സംഭവം. ഫസ്റ്റ് നമ്മള് ജസ്റ്റ് ഭംഗിക്കാച്ചു, പിന്നെ എല്ലാവരും ഇത് ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ വെച്ചിട്ട് കുറെ പറഞ്ഞു. നമ്മളും പ്രതീക്ഷിച്ച ഒരു ഭംഗി ഇരുന്നോട്ടെ എന്ന്. പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോ നമുക്കൊരു ഇതായി, ഉണ്ടാവും നോക്കണല്ലോ എന്നുള്ളതിൽ. പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ കിട്ടിയപ്പോ പിന്നെ അങ്ങനെ ചെയ്തു നോക്കിയപ്പോഴാണ് ഇപ്രാവശ്യം നമുക്ക് പക്കായിട്ട് ഉണ്ടായത്. ഇത് ആദ്യത്തെ ഉണ്ടായാലാണോ? മറ്റേ ജസ്റ്റ് രണ്ടും പൂവിടും, നമ്മള് അങ്ങ് പോവും. ജസ്റ്റ് ഇതിന്റെ പൂവ് ആണ്ടി എടുത്തിട്ട് പെണ്ണിലേക്ക് ഇത് ചെയ്ത് കൊടുക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. ക്രോസിംഗ് നടക്കണം. ക്രോസിംഗ് നടന്നാ പക്കായിട്ട് അപ്പൊ ശരിക്ക് എന്താ തോന്നിയത്? അത്ഭുതം, സന്തോഷം വേറെ എവിടെയുണ്ടായി കണ്ടിട്ടില്ല. അപ്പൊ ഇനി ശരിക്കും ഇതിന് മണ്ണുകളൊന്നും നമ്മളൊന്നും മാറ്റം ചെയ്തിട്ടില്ല? നമ്മളത് തന്നെയാണ് ഇട്ട് കൊടുത്തത്. നമ്മള് കുറച്ച് വെക്കുമ്പോ കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി കുറച്ച് അടിയിൽ ഇടാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ മണല്? നാല് വർഷമായിട്ടുള്ളൂ. നാല് വർഷം ആകുമ്പോഴത്തേനും ഈ ഒരു ലെവലിൽ ഇങ്ങനെ പഴുത്ത് കൊലച്ച് നിന്നു പറയുന്നത് അല്ലേ? അത് ശരി, അത് ശരി. ശരിക്കും ഇത് വാങ്ങിക്കുമ്പോ നല്ല അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചു. എന്ത് റേറ്റ് ഉണ്ടായിരുന്നു വാങ്ങിക്കുമ്പോ? നമുക്കന്ന് 8500 ആ റേഞ്ചിലൊക്കെ. അപ്പൊ 2500 കൊടുത്ത് കഴിഞ്ഞാൽ ഈന്തപ്പന വാങ്ങിക്കാം അല്ലേ? നാല് വർഷം കൊണ്ട് ഇങ്ങനെ കായ്ച്ചെടുക്കുകയും ചെയ്യാം. നാല് കൊല്ലം കൊണ്ട് സെറ്റാക്കാൻ പറ്റുന്നതാണ്. നമ്മള് മുന്നേ നോക്കിയിട്ട് നമുക്ക് അതിന് മുന്നേ തന്നെ ആക്കായിരുന്നു. നമ്മള് ഞാൻ കൊണ്ടുവരുമ്പോ അയിമങ്ങ കൊലണ്ട്, കൊലങ്ങ ഉണങ്ങി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു ഫസ്റ്റ് കൊണ്ടുവരുമ്പോ. പിന്നെ അപ്പൊ നമ്മള് മൈൻഡ് ചെയ്തില്ല, ഈ അലിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം വിരിയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരു ആറു മാസം ഒരു കൊല്ലൊക്കെ കഴിഞ്ഞാൽ അവര് ഫുള്ള് കെട്ടിയിട്ടാണ് തരിക. ഫുള്ള് വിരിഞ്ഞു വരുമ്പോ ഒരു കൊല്ലൊക്കെ ടൈം എടുക്കും. പിന്നെ അങ്ങനെ വിട്ട്. പിന്നെ എല്ലാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു പറഞ്ഞോണ്ട് ഉണ്ടാക്കി നോക്കി. നമ്മളെല്ലാവരും ഉണ്ടാവില്ല ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതാണ് ക്ലിക്ക് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ശരിക്കും കേരളത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണാട്ടോ. ശരിക്കും നോക്കിയേ, ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ കൊലച്ച് നിൽക്കണതാണ് കേട്ടോ. ശരിക്കും ഇത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ? പൊട്ടിച്ചില്ല, ഞങ്ങൾ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അതെ, പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാം. പഴുത്തിട്ടുണ്ടോ, അത് മധുരം ഉണ്ടോ, അവിടുത്തെ മറ്റേ മധുരം ഉണ്ടോ, അതിന്റെ ഉള്ളിൽ സീഡ് ഉണ്ടോ, അതൊക്കെ നമുക്ക് നോക്കി നോക്കാം അല്ലേ. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ കയറുക? സീഡ് എന്തെങ്കിലും കയറാം. ഇതെന്തെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് കയറി നോക്കാം. ശരിക്ക് നമ്മുടെ ജി സി സിയിലെ പോലെ നല്ല ഹൈറ്റ് ഒന്നുമില്ല, അത്ര വലിയ ഹൈറ്റ് ഒന്നുമില്ല. ചിലതൊക്കെ നല്ല ഹൈറ്റുള്ള വരാറ്, പൊട്ടിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ചെറുതുകൊണ്ട് ചെറുതുകൊണ്ട് പറയുന്ന പോലെ തന്നെ ഒരു 8-9 അടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര വരുന്നുള്ളൂ. അപ്പൊ അതിലൊന്ന് പൊട്ടിച്ചു നോക്കാം. പൊട്ടിച്ച് നോക്കാം. ശരിക്കും ഇങ്ങനെ പാകം ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ, അങ്ങനെ ആയിട്ട് വരുന്നുള്ളൂ. കളർ ചേഞ്ച് ആയി വരുന്ന, എന്നാലും ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണാം. സംഭവം ഇതിന്റെ ഭംഗി കണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നുന്നില്ല കേട്ടാ. അപ്പൊ അത് രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കിക്കാം. ഒരെണ്ണം കഴിച്ചു നോക്കി. നിയാസ് ഭായ് ഒന്ന് കഴിച്ചു നോക്കി. ഉണ്ടോക്കാലോ, ഒന്ന് കഴിച്ചു നോക്കാലേ. ഇതിൽ ശരിക്ക്
കുരുവാണ് ഇതിന് കൂടുതൽ ഇട്ടത് അല്ലേ? കുരുവാണ് കൂടുതൽ മധുരം ആയി വരുന്നുള്ളൂ, നല്ല രീതിയിൽ മധുരം ആയിട്ടില്ല, എന്നാൽ ചെറിയ മധുരമുണ്ട്. ശരിക്കും നമ്മൾ പച്ച പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കാർക്കലുണ്ടാവും. ആ അതുണ്ട്. അതായത് ഇവിടുന്ന് ഒരു തല്ലാണല്ലോ. അപ്പോൾ പഴുത്ത് വരുന്നുള്ളൂ, സമ്പൺ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആണോ സീഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈന്തപ്പനയുടെ കുരുവാണ്ടോ? ആ അത്യാവശ്യം നല്ല വലിപ്പയുടെ കുരുവാണ്ടോ? കേട്ടോ, നല്ല വലിയ കുരുവാണോ. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെയൊക്കെ ഇനി ഈന്തപ്പന വളരട്ടെ അല്ലേ? അല്ല, നമ്മുടെ GCC പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇനി ആയേക്കാം. കാരണം ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഒരെണ്ണം കാഴ്ച നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ മണ്ണിലും ഇതുണ്ടാവും. അപ്പം എല്ലാവരും ഒരു ഈന്തപ്പനൊക്കെ വെച്ച് നോക്കുക കേട്ടോ. ഒന്ന് വെച്ചാൽ പോരാ, രണ്ടെണ്ണം വെക്കണം അല്ലേ? ഒന്ന് വെച്ചിട്ട് കാര്യമല്ലോ, ഒന്നും കാര്യമില്ല. ഒരാണോ ഒരു പെണ്ണും വേണം. അപ്പം അതാ പറയുന്നത്, നല്ല അടുത്ത് തന്നെ അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് നല്ല ഒന്ന് വാങ്ങിച്ചു നോക്കുക. അത്യാവശ്യം വില കണ്ട് 8500 ഒക്കെ 4 വർഷം മുന്നേ വാങ്ങിച്ചു എന്നാ പറയുന്നത്. ഇപ്പം എന്താ വില ഒന്നും അറിയില്ല. എല്ലാവരും ഒന്ന് വാങ്ങിച്ചു വെച്ച് നോക്കുക അല്ലേ? അപ്പം തന്നെ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വിടുകയാണ്. അപ്പോൾ ഓക്കെ, കാണാം ഭായി. പഴുത്തു കഴിഞ്ഞ് വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ.